കൂടുതൽ ശക്തമാക്കുന്നു പലർക്കും ജോലി നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്നും ആശങ്കയുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലികളുടെ നിരീക്ഷണം കർശനമാക്കാനൊരുങ്ങുന്നു നിലവിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹാജർ രേഖപ്പെടുത്തുന്ന മൊബൈൽ ആപ്പായ എൻഎംഎംഎസിൽ ഓരോ ദിവസത്തെ ജോലിയുടെ പൂർത്തീകരണം കൂടി അതേ ദിവസം രേഖപ്പെടുത്തേണ്ടി വരും ഓരോ ദിവസവും നിശ്ചിത ജോലി പൂർത്തീകരിച്ചാൽ മാത്രമേ മുഴുവൻ വേതനവും ലഭിക്കുകയുള്ളൂ ജോലിയുടെ അളവ് കുറഞ്ഞാൽ അതനുസരിച്ച് വേതനവും കുറയും ജോലിയുടെ അളവ് രേഖപ്പെടുത്തുന്നതിനായി എൻ ആപ്പിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്ന നടപടി പുരോഗമിക്കുകയാണ് രണ്ടു മാസത്തിനുള്ളിൽ ഇത് സജ്ജമാക്കുമെന്നാണ് കരുതുന്നത് ഓരോ ദിവസവും നിശ്ചിത ജോലി പൂർത്തിയാക്കണമെന്നത് തൊഴിലുറപ്പിൽ മുമ്പ് മുതലുള്ള വ്യവസ്ഥയാണെങ്കിലും ഇത് കർശനമായി നിരീക്ഷിച്ചിരുന്നില്ല തൊഴിലാളികളിൽ ഭൂരിഭാഗവും അൻപതിനും ഇടയിൽ പ്രായമുള്ളവരും പലരും ശാരീരികമായ പ്രയാസം നേടുന്നവരുമായതിനാലാണ് ഇളവ് നൽകിയിരുന്നത് ആപ്പ് വഴി നിരീക്ഷണം കർശനമാക്കുന്നതോടെ ഒരു ദിവസം നിശ്ചിത അളവിൽ ജോലി എന്നത് പലർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത സാഹചര്യമാവും ജോലി നിർത്തേണ്ടി വരുമെന്ന ആശങ്കയും തൊഴിലാളികൾക്കിടയിൽ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് എൻ എം എം എസ് ആപ്പ് വന്നപ്പോൾ സ്മാർട്ട് ഫോൺ ഇല്ലാത്തതിനെ തുടർന്ന് പല സംഘങ്ങളിലും പിരിവിട്ടാണ് ഫോൺ വാങ്ങിയത് തൊഴിലുറപ്പിൽ രാജ്യത്ത് പതിനഞ്ച് ദശാംശം രണ്ട് എട്ട് കോടി ആക്റ്റീവ് വർക്കർമാരുണ്ട് കേരളത്തിൽ ഇരുപത്തിയഞ്ച് ദശാംശം ഒൻപത് ലക്ഷവും ഇതിൽ ഇരുപത് ദശാംശം രണ്ട് ലക്ഷവും സ്ത്രീകളാണ് ഓഗസ്റ്റ് ഒന്നു മുതൽ ഓരോ പഞ്ചായത്തിലും ഒരേ സമയം ഇരുപത് ജോലിയിൽ കൂടുതൽ പാടില്ലെന്ന് കേന്ദ്ര നിർദ്ദേശവും കൂടി വന്നതോടെ തൊഴിൽ ദിനവും കുറയും തൊഴിലുറപ്പിൽ തൊഴിലാളികൾ കൊണ്ടുവന്നിരുന്ന പണിയായുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നതിനായി നൽകി വരുന്ന കൂലി ഇപ്പോഴില്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തന മാർഗനിർദ്ദേശങ്ങളിൽ കൂലി നൽകുന്നതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഗണ്ഡിക തന്നെ എടുത്തുകളഞ്ഞ് മിഷൻ ഡയറക്ടർ ഉത്തരവിറക്കി ഒരു ദിവസം മുന്നൂറ്റി പതിനൊന്ന് രൂപ വേതനത്തിനു പുറമെ മൂന്ന് രൂപ മുതൽ അഞ്ചു രൂപ വരെ പണിയായുധങ്ങൾ മൂർച്ച കൂട്ടുന്നതിനായി നൽകിയിരുന്നു ആവർത്തന സ്വഭാവമുള്ള ജോലികൾ ഒഴിവാക്കുന്ന കാര്യത്തിലും പിടിമുറുക്കുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത